നമസ്കാരം. സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം 1223. ഇത് 2019 ജൂലൈ 1 വരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ കണക്ക് കൂടി എടുത്താൽ പെൻഷൻ വാങ്ങുന്ന പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം 1500ൽ കൂടുതലായിരിക്കും. ഏറ്റവും കുറഞ്ഞ പെൻഷൻ 3550 രൂപ. 2.5 വർഷം സർവീസ് ഉള്ളവർക്കാണ് ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കുന്നത്. 3550 രൂപയും 7% DA ഗ്രാറ്റുവിറ്റിക്കും അർഹതയുണ്ട്. കൂടിയ പെൻഷൻ 84000 രൂപയാണെങ്കിലും മന്ത്രിമാരോടൊപ്പം 30 വർഷം ജോലി ചെയ്യണമെന്നതാണ് ചട്ടം. അതുകൊണ്ട് തന്നെ പരമാവധി പെൻഷൻ വാങ്ങുന്ന പേഴ്സണൽ സ്റ്റാഫുകൾ ആരുമില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി BJP മുൻ സംസ്ഥാന സമിതി അംഗം ഹരി എസ് കർത്തയെ നിയമിച്ചതിനെ തുടർന്നാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ ചർച്ചയായത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ വൈകിപ്പിച്ച ഗവർണറുടെ പ്രധാന ആവശ്യം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ പെൻഷൻ റദ്ദാക്കണം എന്നതായിരുന്നു. ഹരി എസ് കർത്തയുടെ നിയമനത്തിൽ സർക്കാർ പുറത്തിറക്കിയ വിയോജനക്കുറിപ്പാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകാനുള്ള ചട്ടം 1984 ഏപ്രിൽ 1 മുതലുള്ളതാണ്. പ്രത്യേക ചട്ടത്തിലൂടെയാണ് സംസ്ഥാനത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ല. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ 25 പേരെ വരെ നിയമിക്കാം. മുഖ്യമന്ത്രി, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ് എന്നിവർക്കാണ് ഏറ്റവും അധികം പേഴ്സണൽ സ്റ്റാഫ് ഉള്ളത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ അനുവദിക്കുന്നതിന് ചില ഇളവുകളും സർക്കാർ നൽകിയിട്ടുണ്ട്. പെൻഷൻ വാങ്ങാൻ വേണ്ടത് കുറഞ്ഞ സർവീസ് 3 വർഷമാണ്. എന്നാൽ 2.5 വർഷമാകുമ്പോൾ 3 വർഷം തികച്ചതായി കണക്കാക്കി പെൻഷൻ അനുവദിക്കാറുണ്ട്. ഒരു സർക്കാരിന്റെ 5 വർഷ കാലാവധിയിൽ ഒരേ തസ്തികയിൽ 2 പേരെ നിയമിച്ച് പെൻഷൻ അനുവദിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റ് സർക്കാർ ജീവനക്കാരെ അപേക്ഷിച്ച് പെൻഷൻ പ്രായം തികയുന്നതിന് മുമ്പ് തന്നെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങും. ഇവർ മറ്റു ജോലിക്ക് പോകരുതെന്ന് ചട്ടമുണ്ടെങ്കിലും അത് ആരും പാലിക്കാറില്ല. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്നത് നിർത്തലാക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ജനങ്ങളുടെ നികുതിപ്പണം പേഴ്സണൽ സ്റ്റാഫുകൾ കൊള്ളയടിക്കുകയാണെന്നും 1 മാസത്തിനകം ഇത് അവസാനിപ്പിക്കുമെന്നും ഗവർണർ ദില്ലിയിൽ പറഞ്ഞു. പേഴ്സണൽ സ്റ്റാഫിന്റെ വിവരങ്ങളും ഇത് സംബന്ധിച്ച ഫയലുകൾ 1 ആഴ്ചയ്ക്കകം നൽകണമെന്നും ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്ഭവനെ നിയന്ത്രിക്കാൻ സർക്കാരിന് അധികാരമില്ല, അത് അംഗീകരിക്കുകയുമില്ല. അങ്ങനെ ചെയ്താൽ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ 11 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ 20-ലധികം പേരുണ്ട്. 2 വർഷം ജോലി ചെയ്യുന്ന പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷന് അർഹതയുണ്ടെന്ന് 3 ദിവസം മുമ്പ് മാത്രമാണ് താൻ അറിഞ്ഞതെന്നും ഗവർണർ പറഞ്ഞു. മറ്റൊരു സംസ്ഥാനത്തും കോ ടെർമിനസ് വ്യവസ്ഥയിൽ നിയമിക്കുന്ന പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ പദ്ധതി ഇല്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ചൂണ്ടിക്കാട്ടി. പെൻഷൻ മാത്രം ലക്ഷ്യമിട്ടാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനം നടത്തുന്നതെന്നും സംസ്ഥാന ഖജനാവിൽ നിന്നാണ് ഇവർക്ക് പണം നൽകുന്നതെന്നും ഗവർണർ പറയുന്നു. പാർട്ടി കേഡർ വളർത്തുകയാണ് ഇതിലൂടെ ഇവർ ചെയ്യുന്നത്. ഒരു സർക്കാരിന്റെ കാലത്ത് തന്നെ 2 വർഷത്തിന് ശേഷം പേഴ്സണൽ സ്റ്റാഫുകൾ രാജിവെക്കുകയും പകരം ആളെ നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. രാജിവെക്കുന്നവർ പെൻഷൻ ഉറപ്പാക്കി പാർട്ടി പ്രവർത്തനത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. പെൻഷൻ വിഹിതം നൽകാതെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ അനുവദിക്കുന്നത് ശരിയല്ല. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.